വ്യാജചാര നിർമ്മാണത്തിനായി വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കോടയും വാറ്റുപകരണങ്ങളുമാണ് കടക്കൽ പോലീസ് പിടിച്ചെടുത്തത്. കുമ്മിൾ സംഭ്രമം കരിയിലപ്പണയിൽ വീട്ടിൽ 47-കാരൻ മുരളീധരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണക്കേസ് അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘമാണ് വീട്ടിനുള്ളിൽ ബക്കറ്റിലും കലത്തിലുമായി സൂക്ഷിച്ചിരുന്ന കോട കണ്ടെത്തിയത്. KSEB കരാർ ജീവനക്കാരുടെ ഹെൽമെറ്റ് മുരളീധരൻ മോഷ്ടിച്ചുവെന്ന പരാതി അന്വേഷിക്കാനെത്തിയതായിരുന്നു പോലീസ് സംഘം. വീട്ടിനുള്ളിൽ നിന്നും വാറ്റുപകരണങ്ങളും പോലീസ് സംഘം കണ്ടെത്തി. ഓണാഘോഷം മുന്നിൽ കണ്ട് വ്യാജചാരായം നിർമ്മിക്കാനായി പാകപ്പെടുത്തിയതായിരുന്നു കോട. വീട്ടുകാരുമായി പിണങ്ങി ഏറെ നാളായി മുരളീധരൻ ഇവിടെ തനിച്ചാണ് കഴിഞ്ഞു വന്നിരുന്നത്. ഒഴിഞ്ഞ പ്രദേശമായതിനാൽ മറ്റാരും ഈ വ്യാജചാരായ കേന്ദ്രത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. സമീപ പ്രദേശങ്ങളിൽ ബിവറേജസ് മദ്യവിൽപ്പനശാലകൾ ഇല്ലാത്തതിനാൽ മുരളീധരൻ പതിവായി ചാരായം വാറ്റി വിൽപ്പന നടത്താറുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇവിടെ മുന്നേ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂട. അതിൽ ഇത് സംഭവിച്ചെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തടിമുറിപ്പാറായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരികയും അവർ ഹെൽമെറ്റ് ഇദ്ദേഹം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ അവർ പരാതി കൊടുക്കുകയും അവർ പോലീസിനെ വിളിച്ച് പറയുകയും അങ്ങനെ പോലീസ് വരികയും പോലീസ് വരുമ്പോഴാണ് ഈ വാഷിലൂടെ കാണുന്നത് അദ്ദേഹത്തിനെ പിടിക്കുന്നത്. പക്ഷേ മുൻകാലങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവുകളില്ല. നാട്ടുകാരായാലും അങ്ങനെ പറഞ്ഞുള്ള അറിവും ഇല്ല. ഓണക്കാലം ആയതിപ്പോൾ മാത്രമല്ല പുള്ളി ഒറ്റയ്ക്ക് മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. കുടുംബമായിട്ടൊക്കെ പിണങ്ങി കുടുംബത്തിനെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ മകളെ വീട്ടിലാണ് അമ്മയും ഉള്ളത്. ഇപ്പോൾ പിന്നെ അവർ അനിയത്തിയാണ് ഉണ്ടായിരുന്നത്. അനിയത്തിയെയും ഇദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ അനിയത്തിയും ഇവിടെ നിന്ന് മാറി അവരെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു. അതിനുശേഷമൊക്കെയാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് സുഖമില്ലാത്ത ഒരു കക്ഷി കൂടിയാണ്. കാലിനും മറ്റൊക്കെ അവശതയായിട്ട് ഉള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കൊക്കെ അടുത്തറിയാവുന്നൊരു കക്ഷിയായിരുന്നു. പക്ഷേ ഇത് ഇത്രയും ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. കടക്കൽ CI രാജേഷ്, SI അജുകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.